ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിൻറ്റേഡ. ക്വിക്ക് എൻട്രി, ക്വിക്ക് എക്സിറ്റ്, നമുക്ക് 1 മിനിറ്റ് ചാർട്ടിലൂടെ ഓപ്ഷൻസിൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് നേടാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വലിയ വോളറ്റിലിറ്റി ആയിരുന്നു. മാർക്കറ്റ് ഒരുപാട് അടിച്ച് കയറുക ഇറങ്ങുക, അപ്പോൾ നല്ലൊരു ഫ്ലക്ച്വേഷൻ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം 1 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഏത് മാർക്കറ്റായിക്കോട്ടെ, മിനിറ്റ് വൈസ് ചാർട്ടിലും നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് 1 മിനിറ്റ് സ്ട്രാറ്റജി, ഏതൊക്കെ സിഗ്നൽ എടുക്കാം, ഇന്നത്തെ ഏതൊക്കെ സിഗ്നൽ ആക്യുറസി ഉണ്ടെന്നൊക്കെ നമുക്ക് ലൈവില് കാണാൻ പറ്റും. അപ്പോൾ ലൈവ് പെർഫോമൻസ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ലൈവായിട്ട് പെർഫോമൻസ് നമ്മുടെ സോഫ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നതിന് കാണാൻ പറ്റും. ഏത് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റിൽ സപ്പോർട്ടാണ്, ഏത് സ്ട്രാറ്റജി നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം രാവിലെ നമുക്ക് ഗ്യാപ്പിൽ ഓപ്പൺ ആയി കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ബൈ തന്നെ കയറിയിരുന്നു. അത് കൺഫേം ചെയ്തത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ശേഷം. അപ്പോൾ രാവിലെ ബൈസിക്കിൾ, ഇതാണ് ബൈസിക്കിൾ, ഇതിൽ സെൽ സിഗ്നലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നൽ, സെൽ സിഗ്നൽ, നമുക്ക് ലേറ്റസ്റ്റ് ഏത് സിഗ്നലാണ് തന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മേളിൽ കൊടുക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇവിടെ ബൈ ആണ്, അത് വന്നത് നമുക്ക് 2:42, 53 മണിക്ക് 5 മിനിറ്റ് മുമ്പ് വന്നതാണ്. അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, മാർക്കറ്റ് കയറിയിട്ടുണ്ട്, ഇപ്പോൾ തിരിച്ച് കയറാനായിട്ട് പിന്നെ ശ്രമിക്കുന്നു. അപ്പോൾ രാവിലെ നമുക്ക് ആ സിഗ്നൽ വന്ന സമയത്ത് അവിടെ നിന്ന് റെസിസ്റ്റൻസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്യാപ്പിൽ ഓപ്പൺ ആയതുകൊണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത പോയിന്റ് പിടിച്ചിട്ട് എടുക്കാമായിരുന്നു. അവിടെ നമുക്ക് ഈ ഒരു പോർഷൻ 51,399 എടുത്ത് അവിടെ നേരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൈഡ് വേസ് ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം സൈഡ് വേസ് വന്ന സമയത്ത് അവിടെ കട്ട് ചെയ്യുമായിരുന്നു, പക്ഷെ അവിടെ സെല്ല് തന്നപ്പോൾ താഴത്തെ എടുക്കാൻ പറഞ്ഞില്ല, സപ്പോർട്ട് ഇവിടെ നിന്നാണ് എടുത്തത്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കുറച്ച് ഇറങ്ങി വെച്ച് തിരിച്ച് മാർക്കറ്റ് കയറി. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് കൺഫേം ആവുന്നത് സിഗ്നൽസ് പിക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, കാരണം സിഗ്നലിൽ പെട്ടെന്ന് കൺഫേം ആയി ബ്രേക്കൗട്ട് പോകുന്ന സിഗ്നലാണ് ആക്യുറസി കൂടുതൽ. ഇവിടെ സിഗ്നൽ വന്നതിന് ശേഷം കുറേ നേരം അപ്പ് ഡൗൺസ് കാണിച്ച് നിന്ന് പിന്നെ ബ്രേക്ക് ചെയ്ത്, അപ്പോൾ ആ സിഗ്നൽസ് ഒക്കെ വിട്ട് കളയുക, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെല്ല് വന്നു, സെല്ല് കുറച്ച് ഒന്ന് ഇറങ്ങി, പിന്നെ തിരിച്ച് മാർക്കറ്റ് കയറി. ഈ ഒരു ബൈ നല്ലൊരു ഹൈക്ക് ആയിരുന്നു, ഇവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് കൺഫേം ആയി അടിച്ചൊഴിച്ച് നല്ല പോലെ കയറി. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന സെൽ സിഗ്നലിൽ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിരുന്നു, ഇതൊരു ഹ്യൂജ് ഹൈക്ക് ആയിരുന്നു. അപ്പോൾ ഇത് കുറേ നേരം കഴിഞ്ഞ ശേഷമാണ് കൺഫേം ആയിരിക്കുന്നത്. അത് കൺഫേം ആയി ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മിസ് ചെയ്തവർക്ക് ഈ പുൾ ബാക്ക് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെയും തിരിച്ചിറങ്ങി. അപ്പോൾ നമുക്കൊരു എൻട്രി കഴിഞ്ഞ് മിസ് ചെയ്ത് ആ എൻട്രി മിസ്സായെന്ന് വിചാരിക്കുക, നമുക്ക് എൻട്രി എടുത്തില്ല, അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എൻട്രി എടുക്കുന്ന കൺഫ്യൂഷനേ വേണ്ട, പുൾ ബാക്ക് നോക്കി വെച്ചാൽ മതി, ബാക്ക് ട്രേഡ് നോക്കുക, അവിടുന്ന് പിന്നെ ഇറങ്ങുന്ന പോഷൻ. ഇവിടുന്ന് രണ്ടാമത് പിടിച്ചു, അവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു ഇറക്കം. ഓക്കെ, അപ്പം നല്ല റിട്ടേൺസ് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു എൻട്രിയുടെ ആവശ്യമില്ല. മോർണിംഗിൽ ഒരു 11 o'clock മുന്നേ, ഒരു 2 മണിക്ക് ശേഷം നല്ല സിഗ്നൽസ് നമുക്ക് 1 മിനിറ്റിൽ കിട്ടുന്നതാണ്. പെട്ടെന്ന് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇത് ഏത് മാർക്കറ്റ്, ഇപ്പോൾ തലേദിവസം പിറ്റേദിവസം മാർക്കറ്റ് നോക്കിയാലും ഇതേപോലെ കാണാം. ഇപ്പോൾ ഇവിടെയുണ്ട് രാവിലെ അടിച്ചിറങ്ങിയ പോർഷൻ, ഇത് മുമ്പത്തെ മാർക്കറ്റ് ബാക്ക് ട്രേഡ് നോക്കി എപ്പോഴും 1 മിനിറ്റിൽ കണ്ടോ, 1 മിനിറ്റ് നമുക്ക് മിക്കവാറും മൊമെൻറ്റ് കിട്ടുന്നതാണ്. മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതും കണ്ടോ, മിക്കവാറും 1 മിനിറ്റിൽ നമുക്ക് മോർണിംഗ് ട്രേഡ് അല്ലെങ്കിൽ ക്ലോസിംഗ് ലെവലിലെ ട്രേഡ് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പം റിട്ടേൺ നമുക്ക് സിഗ്നൽസ് വന്ന് കൺഫേം ആയി ബ്രേക്കൗട്ട് പോയിൻ്റ് ശേഷം മാത്രമുള്ള സിഗ്നൽ പിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലൈവിലൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.